നിന്ന നിൽപ്പിൽ പാർട്ടി മാറി ഞെട്ടിച്ച നേതാക്കളുടെ പട്ടികയിൽ പുതിയ പേരാണ് ഡോക്ടർ പി സരിൻ. മറുകണ്ഠം ചാടലിൽ മുൻഗാമികൾ നിരവധിയാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് അപ്രതീക്ഷിതമായി മറുകണ്ഠം ചാടുന്ന നേതാക്കൾ എപ്പോഴും രാഷ്ട്രീയ കേരളത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു മറുകണ്ഠം ചാടലാണ് ഡോക്ടർ പി സരിൻ്റേത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ CPIMന്റെ നിശിത വിമർശകനായിരുന്നു സരിൻ. ഇനി സഖാവ് സരിനായി ഇടതിനുവേണ്ടി ജനവിധി തേടും. അപ്രതീക്ഷിതമായി പാർട്ടി മാറിയ പലരെയും എതിർപാർട്ടികൾ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിൽ രണ്ടിറങ്ങിപ്പോക്കുകളാണ് സംഭവിച്ചത്. AICC അംഗമായിരുന്ന NK സുധീർ ഇപ്പോൾ PV അൻവറിന്റെ DMK സ്ഥാനാർത്ഥിയാണ്. ഇതുപോലെ അപ്രതീക്ഷിതമായിരുന്നു മാണി സി കാപ്പന്റെ LDFിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്ക്. KM മാണിയുടെ മരണശേഷം പാലായെ ചുവപ്പിച്ച മാണി സി കാപ്പൻ LDFിലെ മിന്നും താരമായിരുന്നു. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതായപ്പോൾ മാണി സി കാപ്പൻ UDFിലെത്തി. NCP കേരള രൂപീകരിച്ച് മത്സരിച്ച് വിജയിച്ചു. 2012 CPIMനെ ഞെട്ടിച്ചാണ് R ശെൽവരാജ് കോൺഗ്രസിലെത്തിയത്. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ചാക്കിട്ടുപിടുത്തം ആരോപണമുണ്ടായി. കോൺഗ്രസിലെത്തുമ്പോൾ നെയ്യാറ്റിൻകര MLA ആയിരുന്നു ശെൽവരാജ്. ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ചെങ്കിലും 2016 തോൽവി ഏറ്റുവാങ്ങി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടില്ലെന്നായപ്പോഴാണ് ലതിക സുഭാഷ് കോൺഗ്രസ് വിട്ടത്. തലമുണ്ഠനം ചെയ്ത് കോൺഗ്രസ് നേതൃത്വത്തോട് പ്രതിഷേധിച്ച ലതിക ചേർന്നത് NCPയിൽ. അനിൽ ആന്റണി, കോവൂർ കുഞ്ഞുമോൻ, പത്മജ വേണുഗോപാൽ, അങ്ങനെ നീളുന്നു അപ്രതീക്ഷിതമായി പാർട്ടി വിട്ട് മറുപക്ഷത്തെത്തിയ നേതാക്കളുടെ പട്ടിക. റിസർച്ച് ഡെസ്ക്, 24.